നമ്മളെ നാടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ പള്ളിൻ്റെ ക്രിസ്ത്യൻ പള്ളീൻ്റെ മേലെ കൂടെ വന്നിട്ട് പള്ളിപ്പറമ്പിൽ മേലെ കയറി നിൽക്കുകയാണ്. പള്ളിയുടെ ഭാഗം കംപ്ലീറ്റ്, പള്ളിനുള്ളിൽ കംപ്ലീറ്റ് ചളി കയറി നിറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക്, പള്ളിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം കൊള്ളില്ല, കംപ്ലീറ്റ് മരുഭൂമിയായി. നമ്മളെ വീട് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അവിടേക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതിന് താഴേക്ക് ആ പിന്നെ അംശൻ്റെ മുമ്പിലുള്ള കെട്ടടക്കം കംപ്ലീറ്റ് 100% പോയി, ഒന്നുമില്ല. എന്തായാലും നമുക്കിപ്പോൾ ജീവൻ ബാക്കി കിട്ടി. എന്നാലും ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. ഈ താഴെയുള്ള കടകൾ, പിന്നെ കന്നാസി ഉസ്മാക്ക, അതിൻ്റെ പുറകിൽ ഉസ്മാകാക്കൻ്റെ പുര, അതിൻ്റെ അപ്പുറത്ത് കുഞ്ഞിങ്ങാക്കൻ്റെ പുര, അതേപോലെ ആലക്കലിൻ്റെ ബിൽഡിങ്, പോസ്റ്റ് ഓഫീസ് ബിൽഡിങ്, ആലക്കൽ മസ്ജിദിൻ്റെ പുര, അവറാൻകുട്ടിയാക്കൻ്റെ പുര, സുദേവൻ്റെ പുര, ഷൗക്കത്തിൻ്റെ പുര, പിന്നെ അതിനിപ്പോൾ തങ്കട്ടൻ്റെ പുര, ഈ കംപ്ലീറ്റ് പുരകളും പോയി. ഒറ്റ പുരകളും ബാക്കിയില്ല. അതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാർ കുടുങ്ങി കിടക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ എന്നറിയില്ല. രക്ഷപ്പെടുത്താൻ ഒരു മാർഗ്ഗം ആർക്കും കാണുന്നില്ല. കാരണം ഇങ്ങോട്ട് ഫയർഫോഴ്സിനോ മറ്റുള്ള ആൾക്കാർക്ക് വരാൻ ഒരു വഴിയില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ സേഫാണ്, പക്ഷേ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോരാൻ ഒരു മാർഗ്ഗമില്ല. വല്ല എയർലിഫ്റ്റിംഗ് എന്തെങ്കിലും വേണ്ടി വരും. എന്തായാലും മറ്റുള്ള ഇനി ബാക്കിയുള്ള ആൾക്കാർക്ക് പ്രയാസമൊന്നുമില്ല. അതിന് കമ്പനി ദുആ ചെയ്യാം. അതൊക്കെ അല്ലാണ്ട് കളാണ്. നമ്മൾ മാത്രമല്ല, എല്ലാവരും പറഞ്ഞിരുന്നു അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. നമ്മൾ മാത്രം പോയിട്ട് എന്താണ്, നമ്മൾ എത്ര ആൾക്കാർ, മൂത്തമാൻ്റെ അംസിംഗ് കൂട്ടരൊക്കെ പോയി. എന്തായാലും പഠിത്തം കേൾക്കട്ടെ.